ജെയിംസ് ഫ്രാങ്ക്ലിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് അതാണ് കിവീസിന് കൂറ്റൻ സ്കോർ നൽകിയത്. ഫ്രാങ്ക്ലിൻ 69 പന്തിൽ നിന്ന് 98 റൺസ് നേടി. ന്യൂസിലാൻഡിൻ്റെ മുൻനിര ബാറ്റ്സ്മാൻമാരെല്ലാം മികച്ച പ്രകടനവും കാഴ്ചവെച്ചു. തുടക്കം മുതലേ ആധിപത്യം ന്യൂസിലൻഡിനായിരുന്നു. ആദ്യ വിക്കറ്റിൽ ബ്രണ്ടൻ മക്കല്ലവും ഗുത്തിലും തകർത്തടിച്ചു. 8 ബൗണ്ടറികളും ഒരു സിക്സറുമായി മക്കല്ലം 42, ഗുത്തിൽ 30 റൺസ് എടുത്തു. 62 റൺസിൽ ആദ്യ വിക്കറ്റ്. പിന്നാലെത്തിയ ജേമി ഹൗ നിലയുറപ്പിച്ചില്ല. ടീം സ്കോർ 91-ൽ മക്കല്ലവും വീണു. 4 വിക്കറ്റിൽ ചേർന്ന ടെയ്ലർ സ്റ്റൈറിസ് കൂട്ടുകെട്ട് നിലയുറപ്പിച്ചു. ഈ സഖ്യത്തെ പിരിച്ച് യൂസഫ് പഠാൻ ബ്രേക്ക് ത്രൂ നൽകി. സ്റ്റൈറിസ് 46, ടെയ്ലർ 44 റൺസ് എടുത്തു. തുടർന്നാണ് ഫ്രാങ്ക്ലിൻ വെടിക്കെട്ട് തുടങ്ങിയത്. തല്ലുവാങ്ങിയതത്രയും ആശിഷ് നെഹ്റയായിരുന്നു. നെഹ്റ അവസാന ഓവർ എറിയാനെത്തുമ്പോൾ ഫ്രാങ്ക്ലിന്റെ സ്കോർ 64 പന്തിൽ 77 റൺസ്. നഥാൻ മക്കല്ലം ആദ്യ പന്തിൽ ഒരു റണ്ണെടുത്ത് സ്ട്രൈക്ക് കൈമാറി. 2-3 പന്തുകൾ ഗാലറിയിലെത്തി. 4-5 പന്ത് ബൗണ്ടറിയിൽ. അവസാന പന്തിൽ ഒരു റണ്ണേ നേടാനായുള്ളൂ ഫ്രാങ്ക്ലിന്. അർഹതപ്പെട്ട സെഞ്ചുറി നഷ്ടമായി. 12 ബൗണ്ടറികളും 3 സിക്സറുകളും ഫ്രാങ്ക്ലിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. ഒൻപത് ഓവറിൽ 70 റൺസാണ് നെഹ്റ വിട്ടുകൊടുത്തത്. യൂസഫ് പഠാൻ 3, അശ്വിനും നെഹ്റയും 2 വീതവും വിക്കറ്റ് വീഴ്ത്തി. സ്പോർട്സ് ഡെസ്ക്, മനോരമ.